കൂടുതൽ പേരുമായി കോണ്ടാക്റ്റ് ഉണ്ട്, കൂടുതൽ സ്ഥലങ്ങളിൽ ഈ 24-കാരൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ട്രേസിംഗ് എത്രത്തോളം സങ്കീർണമാണ് മലപ്പുറത്ത്? അനൂപ്, 151 പേരുടെ സമ്പർക്ക പട്ടികയാണ് ഇതിനകം തന്നെ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലൊക്കെ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പും ഇന്ന് 2 തവണ യോഗം ചേർന്നിരുന്നു. ആരോഗ്യ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ആ യോഗത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെ 151 പേരുടെ പ്രാഥമികമായ ഒരു പട്ടിക, നേരിട്ട് സമ്പർക്കമുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഇനിയും വർദ്ധിക്കും, ഉയരും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. കാരണം ഈ 22-നാണ് 23-കാരനായ വിദ്യാർത്ഥി ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തിയത്. അതിനുശേഷം 5-ാം തീയതിയാണ് ഇയാൾക്ക് പനി അനുഭവപ്പെടുന്നത്. അതിനുശേഷം 2 സ്വകാര്യ ആശുപത്രികളിൽ, വണ്ടൂരിലെ ആശുപത്രികളിൽ പനിക്ക് ചികിത്സിച്ചിട്ടുണ്ട്. അതിനുശേഷം പനി മൂർച്ഛിച്ചതിനെ തുടർന്നാണ് പെരിന്തമണയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറിയത്. അവിടെയാണ് 9-ാം തീയതി തിങ്കളാഴ്ച മരണം സംഭവിച്ചത്. മരണാനന്തര ചടങ്ങിലും നിരവധി പേർ പങ്കെടുത്തിട്ടുണ്ട്. കാരണം നിപ എന്ന് അന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ചടങ്ങിലും നിരവധി പേർ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഈ കുട്ടിക്ക് കാലിന് പരിക്കേറ്റിരുന്നു. ആ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ഉഴിച്ചിൽ ചികിത്സയ്ക്കായിട്ടാണ് നാട്ടിലെത്തിയത്. ഒരു വൈദ്യശാലയിൽ ചികിത്സയ്ക്കും ഉഴിച്ചിൽ ചികിത്സയ്ക്കും പോയിട്ടുണ്ട്. അതുൾപ്പെടെ അതിനുശേഷം സഹോദരിയുമായി ചില ഇടത്തൊക്കെ പോയിട്ടുണ്ട്, പരിസരത്തൊക്കെ പോയിട്ടുണ്ട്. അത് പനിയായതുകൊണ്ട് തന്നെ നിപയുടെ യാതൊരു തരം ലക്ഷണവും അപ്പോൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു സമ്പർക്കം ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ നിരീക്ഷണത്തിലേക്കൊക്കെ പോകേണ്ടി വരും. പ്രദേശത്ത് കണ്ടെയ്ൻമെൻ്റ് ആ പഞ്ചായത്ത്, ഇത് തിരുവാലി പഞ്ചായത്താണ്, പഞ്ചായത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കടകൾക്കൊക്കെ അടച്ചിടേണ്ടി വരും. സമീപത്തെ കടകൾക്കും ഒക്കെ നിയന്ത്രണം ഉണ്ടാവും. അത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം, തീരുമാനം, സ്ഥിരീകരണം വന്നതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം, പൂനെയിൽ നിന്നുള്ള സ്ഥിരീകരണം വന്നതോടെ തന്നെ ഏതായാലും അത്തരം കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്പസമയത്തോളം പ്രശാന്ത്, ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം വരുന്നു അതിലേക്ക്.